എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആയിക്കൊണ്ട് ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇതൊരു ഗുണപാഠകഥയാണ്. പിന്നെ ഈ കഥയുടെ പേര് തന്നെയാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠവും. അപ്പൊ നമുക്ക് ഈ കഥ ഒന്ന് കേട്ടാലോ. അപ്പം ഈ കഥയുടെ പേര് ഐകമത്യം മഹാബലം. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഈ കൃഷിക്കാരന് നാല് മക്കളുണ്ടായിരുന്നു. അപ്പൊ ഈ നാല് മക്കളും പരസ്പരം എപ്പോഴും വഴക്കടിച്ച് നടക്കുന്ന പ്രകൃതക്കാരായിരുന്നു. അപ്പൊ ഈ കൃഷിക്കാരനായ അച്ഛൻ്റെ വാക്കുകളോ ഉപദേശങ്ങളോ ശകാരങ്ങളോ കൊണ്ടൊന്നും ഈ മക്കൾ നാലുപേരെയും നേരെയാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സങ്കടം ഈ അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കെ ഈ കൃഷിക്കാരന് തൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ നാലു പേരും പോയി കുറച്ച് വിറക് ശേഖരിച്ചുകൊണ്ട് വരുമോ? ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും സാധാരണ വീട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്താ, അമ്മ വിറക് ശേഖരിച്ച് കെട്ടികെട്ടികളാക്കി അടുക്കളയിൽ കൊണ്ട് വെക്കുന്നതും അത് നമ്മൾ വീൻ പിന്നെ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണല്ലേ. അപ്പൊ ഈ മക്കൾ എന്ത് ചെയ്തു, ഈ നാലു പേരും പോയി കുറേ വിറകുകൾ ശേഖരിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ കൃഷിക്കാരന് ഇത് കണ്ടിട്ട് പറഞ്ഞു, ഈ വിറകുകളെല്ലാം ഒന്നിച്ച് ഒറ്റ കെട്ടാക്കിയിട്ട് ഈ കൃഷിക്കാരൻ തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങളിതൊന്ന് പൊട്ടിച്ചു കാണിക്കൂ. കേട്ട പാതി മക്കൾ എന്ത് ചെയ്തു, ഇത് പൊട്ടിക്കാൻ ശ്രമിച്ചു. ആർക്കും പറ്റിയില്ല. അങ്ങനെ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോ ഈ നാലു പേരും ഒരുമിച്ച് പരിശ്രമിച്ചു. എന്നിട്ട് സാധിച്ചോ? സാധിച്ചില്ല. എന്തേ, അവർക്ക് ഒത്തൊരുമയില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ഈ കൃഷിക്കാരൻ മക്കളോട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. അച്ഛൻ വന്നിട്ട് ഇതിന്റെ കെട്ടഴിച്ച് ഓരോരോ വിറകുകളാക്കി പൊട്ടിക്കാൻ. അങ്ങനെ നോക്കിയപ്പം ദാ എന്ത് പെട്ടെന്നാ പറ്റിയത്. അപ്പൊ ഈ അച്ഛന് തന്റെ മക്കളോട് പറഞ്ഞു, ഇതിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താ, നിങ്ങള് വെവ്വേറെയായി നിന്നാല് നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ല, മറിച്ച് നിങ്ങൾ ഒരുമിച്ച് നിന്നാല് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനും സാധിക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാനും സാധിക്കും. അപ്പം നിങ്ങളോടും ഞാന് പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങൾ പഠിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നൊരു പ്രായമാണ് അല്ലേ. അപ്പം നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് അല്ലെ ഒത്തൊരുമ ഇതെല്ലാം നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ കൂടെ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നാടിൻ്റെ നന്മയുടെ അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ ഭാഗമാകാനോ അല്ലെങ്കിൽ അതിലുപരി ഒരു പങ്കാളിയാവാനോ ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠം എന്താണ്, ഒത്തൊരുമയോടെ കഴിയുക അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്നാലോ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, നമുക്ക് എന്തെല്ലാം നേടാൻ സാധിക്കും. അതാണ് ഈ കഥയിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം. അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാല് ഐകമത്യം മഹാബലം. അപ്പൊ എന്റെ ഈ ഒരു കൊച്ചു കഥ, ഈ ഗുണപാഠ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.